തിരൂരങ്ങാടിയിലെ ആമ്പൽപ്പാടത്ത് വരുന്ന സഞ്ചാരികൾ ആമ്പൽ പൂവുകൾ പറിച്ച് നശിപ്പിക്കരുതെന്ന് തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര. ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മയുടെ കീഴിൽ ചെറുമുക്ക് വയലിൽ പിങ്ക് നിറത്തിലുള്ള ആമ്പൽ വിത്ത് വാങ്ങി പാടത്ത് നിറമുള്ള കാഴ്ചകൾക്ക് വിത്തുപാകിയ ചെറുമുക്ക് വെസ്റ്റ് സ്വദേശിയും ഇപ്പോൾ കോട്ടക്കലിൽ താമസക്കാരിയുമായ മാട്ടുമൽ സുഹറയെ ആദരിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു സബ് കളക്ടർ. ആമ്പൽ കാണാൻ വരുന്നവർക്കും കാണാനുള്ള അവസരം നൽകണമെന്നും ഇത് നശിപ്പിക്കുന്നത് പ്രകൃതിയെ നശിപ്പിക്കുന്നതിന് തുല്യമാണെന്നും ടൂറിസം കേന്ദ്രമാക്കാനുള്ള എല്ലാ സാധ്യതകളുമുള്ള സ്ഥലമാണെന്നും ഉദ്ഘാടനം ചെയ്ത സബ് കളക്ടർ പറഞ്ഞു. ആരും പൂവ് പറിച്ചു കൊണ്ടാവരുത്, വരുന്നവരൊക്കെ കണ്ടിട്ട് ആസ്വദിച്ച് പോവുക. നല്ലൊരു കാഴ്ചയാണ്, അതുകൊണ്ട് ആളുകൾ വരുമ്പോൾ ഇവിടെ പൂവും ഒന്നും കാണാനില്ല. അതുകൊണ്ട് തോണിക്കാരോടും പറഞ്ഞിട്ടുണ്ട് കർശനമായിട്ട് പൂവ് ആരും പറിക്കരുത്. കലക്ടർ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പൂവ് പറിക്കരുത്, നമുക്ക് ടൂറിസം കേന്ദ്രമാക്കാൻ പോവുകയാണ്. അപ്പം അതുകൊണ്ട് എല്ലാവരും സഹകരിച്ചുങ്ങാണ്ട് പൂ പറിക്കാതെക്കണം, അതിൻ്റെ വിത്ത് കൊണ്ടാവരുത്, പൂ പറിക്കരുത്. അതാണ് കാര്യമായിട്ട് പറയാനുള്ളത്. 18 വർഷങ്ങൾക്ക് മുമ്പാണ് മാട്ടുമൽ സുഹറ ഇവിടെ ആമ്പൽ വിത്തുകൾ പാകിയത്. പിന്നീട് ഇത് വർഷം ചെല്ലുംതോറും കൂടിക്കൂടി വന്നു. 1 കോവിഡ് കാലത്ത് വാർത്താ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും പ്രചരിച്ചതോടെ ജില്ലയ്ക്കകത്തും പുറത്തു നിന്നുമായി മഴക്കാലം എത്തുന്നതോടെ വിരിഞ്ഞു നിൽക്കുന്ന ആമ്പൽ കാണാൻ നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. സഞ്ചാരികൾക്ക് ആമ്പൽ പൂക്കൾ പറിച്ചു കൊടുക്കരുതെന്ന് സുഹ്ര തോണി ഉടമകളോട് ഉപദേശിച്ചു. ചടങ്ങിൽ കൂട്ടായ്മ പ്രസിഡന്റ് VP ഖാദർ ഹാജി അധ്യക്ഷനായി, സെക്രട്ടറി മുസ്തഫ ചെറുമുക്ക്, KV ലത്തീഫ്, സഫിയ ചെറുമുക്ക്, കൂട്ടായ്മ അംഗങ്ങളായ പനക്കൽ ബഷീർ, അഡ്വക്കേറ്റ് NP അരുൺ, സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു. നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ്. ഇനി ചാസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ. പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി.